പശ്ചാത്തലത്തിൽ നിരവധി ആശങ്കകൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇടയിലാണ് ഈ വർഷത്തെ പരീക്ഷകൾ നാം സംഘടിപ്പിച്ചത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നമുക്ക് ശക്തി പകർന്നു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നാം പാലിച്ചു. സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും, ഞാൻ പ്രത്യേകം ഒരു വകുപ്പിൻ്റെ പേരെടുത്ത് പറയുന്നതിൽ, എല്ലാ വകുപ്പുകളും, അതുപോലെ തന്നെ ജനപ്രതിനിധികളും, അധ്യാപക രക്ഷാകർത്തൃ സംഘടനകളും, അധ്യാപകരും അനധ്യാപകരും, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് ഒപ്പം നിന്നു. അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. തികച്ചും ജനകീയമായി തന്നെ പരീക്ഷ വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. പരീക്ഷയിൽ കുട്ടിയുടെ മനസ്സിനൊപ്പം നിന്ന എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും, അതുപോലെ തന്നെ പരീക്ഷാഭവൻ പൂർണ്ണമായും അതീവ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഈ പരീക്ഷാ പ്രവർത്തനത്തിൽ പങ്കാളികളായി, അവർക്കും അഭിനന്ദനങ്ങൾ. ജനകീയ വിദ്യാഭ്യാസത്തെ ഉയർത്തിപ്പിടിച്ച എല്ലാവർക്കും വേണ്ടി ഈ വർഷത്തെ SSLC റിസൾട്ട് വിനീതമായി സമർപ്പിക്കുന്നു. SSLC THSLC പരീക്ഷ മാർച്ച് 2, 2020 റിസൾട്ട് അവലോകനം. SSLC റെഗുലർ വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 420,092. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 417,101. വിജയശതമാനം 98.82%. ഈ വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 0.71% കൂടുതലാണ്. എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 41,906. കഴിഞ്ഞ വർഷം 37,334 ആയിരുന്നു. ഈ വർഷം 4,572 പേർ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും A+ നേടിയവരുടെ എണ്ണം 4,572 വർദ്ധിച്ചിട്ടുണ്ട്. SSLC പ്രൈവറ്റ് വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1,770. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1,356. വിജയശതമാനം 76.61. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട, 99.71%. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ റവന്യൂ ജില്ല വയനാട്, 95.04%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാട്, 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല വയനാട്, 95.04%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം, 2,736. ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം, ആകെ വിദ്യാലയങ്ങൾ 9, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 597, ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 587, വിജയശതമാനം 98.32. ഗൾഫ് സെൻറ്ററുകൾ, 3 ഗൾഫ് സെൻറ്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം, ആകെ വിദ്യാലയങ്ങൾ 9,
പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 592, ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 561, വിജയശതമാനം 94.76. 4 ലക്ഷദ്വീ സെൻ്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻ്റർ PKMMHSS എടരിക്കോട്, മലപ്പുറം ജില്ല. 2327 കുട്ടികൾ. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻ്റർ ഗവൺമെൻറ് HS തെക്കേക്കര, ആലപ്പുഴ. 2 കുട്ടികൾ. THSSSLC പരീക്ഷ 2020. ആകെ സ്കൂളുകളെണ്ണം 48. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 3090. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 3063. വിജയശതമാനം 99.13%. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 257. SSLC HI പരീക്ഷ മാർച്ച് 2020. ആകെ സ്കൂളുകളുടെ 29. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 261. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 261. വിജയശതമാനം 100. THSLC HI പരീക്ഷ മാർച്ച് 2020. ആകെ സ്കൂളുകളുടെ എണ്ണം 1. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 17. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 17. വിജയശതമാനം 100. AHSLC പരീക്ഷ മാർച്ച് 20, 2020. സ്കൂളിൻ്റെ പേര് കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, തൃശ്ശൂർ. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 70. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 54. വിജയശതമാനം 77.14. മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന്, ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകൾ, അവയുടെ എണ്ണം പറയുകയാണ്. സർക്കാർ സ്കൂളുകൾ 637. കഴിഞ്ഞ വർഷം അത് 599 ആയിരുന്നു. എയ്ഡഡ് സ്കൂളുകൾ ഈ വർഷം 796. കഴിഞ്ഞ വർഷം 713 ആയിരുന്നു. അൺഎയ്ഡഡ് സ്കൂളുകൾ 404. കഴിഞ്ഞ വർഷം 391. കഴിഞ്ഞ വർഷത്തേക്കാൾ 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂൾ 38 വർധനവ്, എയ്ഡഡ് സ്കൂൾ 83 വർധനവ്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം 1837. ഉപരിപഠനത്തിന് അർഹരായ എല്ലാ വിദ്യാർത്ഥികളും അർഹരായ വിദ്യാലയങ്ങളുടെ എണ്ണം 1837. കഴിഞ്ഞ വർഷം അത് 1703 ആയിരുന്നു. കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളുടെ എണ്ണം 37334. എന്നാൽ ഈ വർഷം അത് 41906. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 2-7-2020 മുതൽ 7-7-2020 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. ഈ പരീക്ഷകളുടെ ഫലത്തിന് ശേഷം ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ച് സേ പരീക്ഷ നടത്തുന്നതാണ്. പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ എഴുതുവാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയോടൊപ്പം ഈ പരീക്ഷകൾ റെഗുലറായി എഴുതാവുന്നതാണ്. സേ പരീക്ഷയുടെ തീയതി പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. 2018-19 വർഷങ്ങളിൽ പരീക്ഷ എഴുതി പാസ്സായ എല്ലാ വിദ്യാർത്ഥികളുടെയും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ ലഭ്യമാണ്. 2020-ലെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സേ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം കൂടിക്കഴിഞ്ഞ് ലഭ്യമാക്കുന്നതാണ്.
ഈ വർഷത്തെ രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, 2020 സർട്ടിഫിക്കറ്റുകൾ QR കോഡുകൾ ഉൾപ്പെടുത്തിയവ ആയിരിക്കും. തൊഴിൽദാതാക്കൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്കും പാസ്പോർട്ട് ഓഫീസ് അധികാരികൾക്കും സർട്ടിഫിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികത ഏത് സമയത്ത് ഉറപ്പാക്കുവാൻ കഴിയുമെന്നുള്ള സവിശേഷത ഇതിലൂടെ സാധ്യമാകുന്നതാണ്. ഈ വർഷം മംഗട ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹാറൂൺ കരീം ടി കെ എന്ന ഒരു കുട്ടി, കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടി, പരീക്ഷ എഴുതി. ആ കുട്ടി സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രൈബ് ഇല്ലാതെ പരീക്ഷ എഴുതി. ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും A+ ആണ്, ഫുൾ A+. നല്ല വിജയം നേടിയ എല്ലാ കൊച്ചു കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാ ഉപരിപഠന സാധ്യതകളും ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. ഒരു മോഡറേഷൻ ഒട്ടുമില്ല, മോഡറേഷനേ ഇല്ല. മോഡറേഷൻ ഇല്ലാതെയാണ് ഇത്തവണ ഈ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോളേജുകളിലൊക്കെ കൂടുതൽ സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് ഡിഗ്രിക്കൊക്കെ, അതുപോലെ പ്ലസ് ടുവിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിന് അപേക്ഷിച്ചിരുന്ന കുട്ടികളേക്കാൾ 9412 കുട്ടികൾ കുറവാണ്. ഈ വർഷം 417101 കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റുകളും അതുപോലെ തന്നെ IT പോളിടെക്നിക് സീറ്റുകളും അടക്കം 423975 സീറ്റുകളുണ്ട്. അപ്പോൾ പ്രാഥമികമായി ഈ അവസ്ഥയിൽ ഓരോ ജില്ലയും ഓരോ സ്കൂളിലും ചില കുട്ടികൾ ചില സീറ്റുകൾ ബാക്കി കിടക്കുന്നു എന്നുള്ളതൊക്കെ വസ്തുവൊക്കെ കണക്കാക്കി പ്രാഥമികമായ വിലയിരുത്തലിൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്ലസ് വണ്ണിൻ്റെ സീറ്റ് മറ്റ് CBSE തുടങ്ങിയ മറ്റു മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കണക്കൊക്കെ എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധന കൂടി നടത്തി എന്തു വേണം എന്നുള്ള തീരുമാനം പിന്നീടെടുക്കും. ഏതായാലും ഒരു കാര്യം, കേരളത്തിൽ പ്ലസ് വണ്ണിന് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതെ, അതുകൊണ്ടാണ് ഇപ്പം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുകൂടി മനസ്സിലാക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു 15-ാം തീയതിക്ക് മുമ്പ് റിസൾട്ട് വരും എന്ന് പറയുന്നു. അതുകൊണ്ട് ഏത് മേഖലയിൽ നിന്നായാലും കേരളത്തിൽ പ്ലസ് വൺ കുട്ടികൾ പ്ലസ് വണ്ണ് പൊതു വിദ്യാഭ്യാസത്തിൽ വിദ്യാലയങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സാധ്യത എപ്പോഴും തുറന്നിടും. കഴിഞ്ഞ വർഷം നമ്മൾ പ്ലസ് വൺ മാർജിൻ ഇൻക്രീസ് അനുവദിച്ചിരുന്നു, ഈ വർഷം ഈ മാർജിൻ ഇൻക്രീസ് അനുവദിക്കുക? 20% വരെ സീറ്റിൽ മാർജിൻ ഇൻക്രീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, 423975 സീറ്റ് ഓൾറെഡി ഉണ്ട്. അതിൽ പരിശോധന ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഈ CBSE നല്ല എത്ര കുട്ടികൾ വരുന്നു എന്നതനുസരിച്ച് ആണ് തീരുമാനമെടുക്കുക. അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്, ഏത് തരത്തിലായാലും ഏത് രീതിയിൽ പ്ലസ് വൺ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇവിടെ സീറ്റുണ്ടാവും. ആ രീതിയിലുള്ള ക്രമീകരണം പിന്നീടുണ്ടാക്കും. പഠിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവും. ക്രമീകരിക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ അഡ്മിഷൻ ഓൺലൈനിലോ, 1-ാം ക്ലാസ്സിലെ അഡ്മിഷനും 10-ാം ക്ലാസ്സിലെ അഡ്മിഷൻ ഓൺലൈനിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. +2 അഡ്മിഷൻ ഓൺലൈനിലാണോ, +1 അഡ്മിഷൻ ഓൺലൈനിലാണോ ഇത്രയും കാലം നടന്നിരുന്നത്? ഇപ്പോഴും ഓൺലൈനിലാണ് നടക്കുക.
അതുകൊണ്ട് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു പ്രതിസന്ധിയും അഡ്മിഷൻ ഉണ്ടാവില്ല. ഓൺലൈനിൽ തന്നെയാണ് നടന്നിരുന്നത്, ഇക്കൊല്ലം ഓൺലൈനിൽ തന്നെയാണ് നടക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ വരാതെ തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ടാവും. അതായത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് ട്രേസിംഗ് വേയിലാണ് അത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫലപ്രഖ്യാപനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് 10-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അത് ഡേറ്റ് കൃത്യമായിട്ട് പിന്നീട് അനൗൺസ് ചെയ്യും. ഇപ്പോഴത്തെ നിലയ്ക്ക് സ്കൂളിൽ കുട്ടികൾ വന്ന് സാമ്പ്രദായികമായ രീതിയിലുള്ള ക്ലാസ് തുടങ്ങാൻ വിഷമമാണ്. അത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്ലസ് വണ്ണിനും ക്ലാസ് ആരംഭിക്കുക. ഇപ്പോഴത്തെ നിലയ്ക്ക് ഓൺലൈൻ പ്ലസ് വൺ ഒഴികെ എല്ലാ ക്ലാസ്സുകളിലും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ അത് താൽക്കാലികമായിട്ടൊരു പഠന രീതിയാണ്. എന്നാണ് സ്കൂളിലേക്ക് തിരിച്ച് വരാൻ സാധിക്കുക അന്ന് തീർച്ചയായിട്ടും ആ പഠന രീതി തന്നെയാണ് നമ്മൾ നടപ്പിലാക്കുക. പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ, എന്ന് സ്കൂളിൽ പ്ലസ് വൺ കുട്ടികൾക്ക് വന്ന് ക്ലാസ് ആരംഭിക്കാൻ പറ്റുമോ അന്ന് സ്കൂളിൽ തന്നെ ക്ലാസ് ആരംഭിക്കും. അതിന് മുമ്പ് അഡ്മിഷനെല്ലാം കഴിഞ്ഞ് ഗ്യാപ്പുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓൺലൈൻ അവർക്കും ക്ലാസ്. കാരണം അക്കാദമിക് സജീവത നിലനിൽക്കണം, കുട്ടികൾക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടാവരുത്. ഇപ്പോൾ മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞു, ഏപ്രിൽ മെയ് അവർ കളിച്ചു, പിന്നെയും അങ്ങോട്ട് പഠന സാധ്യത ഇല്ലെങ്കിൽ ഒരു അക്കാഡമിക് ബ്ലാങ്ക് നേച്ചർ ഉണ്ടാവും, ഒരു അക്കാഡമിക് സ്ലോ ഡൗണും ഉണ്ടാവും. അതുകൊണ്ട് അവരെ ആ സജീവതയിൽ നിർത്ത് നമുക്ക് നമ്മുടെ ഒരാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ പഠനം എന്നിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു രീതി ആരംഭിച്ചത്. അപ്പം അതുകൊണ്ട് പ്ലസ് വണ്ണിനും അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഇതേ അവസ്ഥയാണെങ്കിൽ ഇത് നമുക്ക് നടത്തേണ്ടി വരും. അല്ലാത്ത പക്ഷം സ്കൂളിൽ വന്ന് തന്നെ സാധാരണ നിലയ്ക്ക് ക്ലാസ് ആരംഭിക്കാൻ കഴിയും. രണ്ടാം 99.9 ഞാൻ ഓരോന്ന് പറയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇതാണ് 4 പരീക്ഷകൾ നടന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 എണ്ണം. ഫിസിക്സിൽ 99.82% അപ്പിയർ ചെയ്തത്, 99.82%. കെമിസ്ട്രിയിൽ 99.92%. മാത്തമാറ്റിക്സിൽ 99.5%. ഇതായിരുന്നു അറ്റൻഡൻസ്. പാർ പെർസെൻ്റ് 98.82%. അതല്ലേ ഉദ്ദേശിച്ചത്? യെസ്. ആകെയുള്ള പാസ് പെർസെൻറ്റേജ് 98.8. സബ്ജക്റ്റ് വൈസ് അറിയണോ? സബ്ജക്റ്റ് വൈസ് അറിയണം. എല്ലാം പറയണോ? ആ, ഫിസിക്സ് 99.82. കെമിസ്ട്രി 99.92. മാത്തമാറ്റിക്സ് 99.5. ഇത് സർക്കുലേറ്റ് ചെയ്തു, 30 ഡാറ്റ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം തന്നെ അത്
ഞാനൊന്ന് ഇടപെടാം. ഇത് മൂന്ന് സബ്ജക്ടിന്റെയും വിജയ ശതമാനമാണ് മിനിസ്റ്റർ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയ ശതമാനമാണ് അത് പ്രഖ്യാപിച്ചത്. 99.5, 99.82, 99.92 അപ്പിയർ ചെയ്തതാണോ ചോദിച്ചല്ലേ? ആ ആ അത് ശരി. ഏകദേശം തന്നെ വ്യത്യാസം ഒന്നുമില്ല. മറ്റൊരു കാര്യം, ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്തവണ എത്രയധികം കുട്ടികൾ കൂടി എന്നുള്ള ഒരു കണക്കുകളും കിട്ടിയിട്ടുണ്ടോ? പൂർണ്ണമായ കണക്ക് കിട്ടിയില്ല. ഓൺലൈൻ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അഡ്മിഷൻ നടക്കുന്നു എന്നാണ് കാണുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രീ പ്രൈമറി സ്കൂളിൽ 900-ലധികം പ്രധാന അധ്യാപകന്മാരുടെ ഒഴിവുണ്ട്. അത് ഇതുവരെ സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചിട്ടില്ല എന്നൊരു വ്യാപക പരാതി ഉയരുന്നുണ്ട്. എന്താണ് അതിന്റെ? അത് പരിശോധിച്ചു നോക്കാം. അത് പരിശോധിച്ചു വരുന്നു. റിസൾട്ടേഷൻ പരിശോധിക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചർച്ചകൾ. നടന്നു കരിക്കുലം കമ്മിറ്റി അതിന്റെ ചർച്ച നിരവധി തവണ കഴിഞ്ഞ് പല ലൊക്കേഷൻസിലായിട്ട് അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും, പല ജില്ലകളിലും പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം, പിന്നെ വയനാട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ പുസ്തകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം പുസ്തകങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ KVS 1.5 മാസത്തോളം അടച്ചിടേണ്ടി വന്നു. അതുപോലെ തന്നെ 50% ജോലിക്കാരെ അവിടെ വന്നിരുന്നുള്ളൂ. ആ ഒരു അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കുറവുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ട് പോലും വളരെ മെറ്റിക്കുലസ് ആയിട്ട് അതിൻ്റെ പ്ലാനിങ് നടത്തിയതുകൊണ്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ തന്നെ എല്ലാ പുസ്തകങ്ങളും എല്ലാ സ്കൂളുകളിലും എത്തും. ഇപ്പോഴും അത് ഈ സമയത്ത് പോലും പുസ്തകങ്ങൾ സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഉടൻ തന്നെ അതിന്റെ ഉന്നത സമിതി ചേരുകയും നേരത്തെ സൂചിപ്പിച്ചു പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തില് നേരത്തെ പറഞ്ഞതുപോലെ ഈ CBSEയുടെ റിസൾട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പൊതുവിൽ നമ്മൾ SSLC റിസൾട്ട് പ്രഖ്യാപിക്കാറുള്ള കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു പശ്ചാത്തലമല്ല എന്ന് നമുക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത് ആർക്കും അഡ്മിഷൻ കിട്ടാതെ പോകരുത് എന്ന ലക്ഷ്യത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടാവും. സാർ, നേരത്തെ അക്കാഡമിക് ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ പ്ലസ് വണ്ണിൽ ഇതുവരെയും നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഇനി CBSE ICSE റിസൾട്ടൊക്കെ വരാൻ കാത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും അഡ്മിഷൻ കുറച്ച് താമസം എടുക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഈ അഡ്മിഷൻ ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അല്ല, പ്ലസ് വൺ ക്ലാസ് തുടങ്ങാൻ പറ്റില്ലല്ലോ. പ്ലസ് വണ്ണിൽ അവർ ആരൊക്കെയാണ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്, ഏത് വിഷയത്തിലാണ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ നേരത്തെ ചോദിച്ചത് വളരെ കറക്റ്റ് ചോദ്യമാണ്. അവർക്കും ഒരു അക്കാദമിക് സ്ലോ ഡൗൺ ഉണ്ടാവരുത്. ശരിയാണ്, അവർക്ക് പത്താം ക്ലാസ്സിലെ തുടർച്ചയാണ് പ്ലസ് വൺ. ആ തീർച്ചയായിട്ടും ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്ലസ് വണ്ണിൻ്റെ തുടർച്ചയാണ് പ്ലസ് ടു. ഈ ക്ലാസ്സുകളെല്ലാം കേൾക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഈ കുട്ടികൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ എല്ലാ കുട്ടികളോടും ക്ലാസ്സുകൾ കാണാൻ പറഞ്ഞിരിക്കുക. എല്ലാ ക്ലാസ്സുകളും തുടർച്ചയാണ്. 10 കഴിഞ്ഞു പിന്നെ അത് കേൾക്കണ്ട, കാണണ്ട, പഠിക്കണ്ട എന്നല്ല അർത്ഥം. അതിൻ്റെ തുടർച്ചയാണ് പ്ലസ് വൺ. അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിക് സ്ലോ ഡൗൺ ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ അതിന് മുമ്പുള്ള 9-ലും 10-ലേക്ക് ക്ലാസ് വീണ്ടും അവർക്ക് കാണാനുള്ള അവസരമാണ്. ഒരിക്കൽ കൂടി ഒരു അക്കാഡമിക് ഫൗണ്ടേഷൻ ഉണ്ടാവാനാണ് ഇപ്പോൾ സാധ്യത ഈ പ്ലസ് വൺ ക്ലാസ് നിലവിലുള്ളത്, ഈ കുട്ടികൾ ശ്രദ്ധിച്ചാൽ. അതുകൊണ്ടാണ് എല്ലാവരോടും ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അക്കാഡമിക് സ്ലോ ഡൗണും ഉണ്ടാകരുത്, അതുപോലെ തന്നെ അക്കാഡമിക് ബാക്കിങ്ങും, അതുപോലെ തന്നെ നല്ലൊരു ഫൗണ്ടേഷനും ഉണ്ടാവണം. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്ലാസ്സുകളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്ലസ് വണ്ണിന് ക്ലാസ് തുടങ്ങണമെങ്കിൽ പ്ലസ് വണ്ണിൽ അഡ്മിറ്റ് ചെയ്തവർക്ക് ആണ് ക്ലാസ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ ക്ലാസ് തുടങ്ങാൻ പറ്റൂ. പിന്നെ പല സ്കൂളുകളിലും പിന്നെ ക്ലാസ്സിനൊപ്പം തന്നെ വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ ടീച്ചർമാര് നോക്കുന്നുണ്ട്. പക്ഷെ ഈ അത് ഈ മൊബൈലും മറ്റൊക്കെ ഉള്ള കുട്ടികൾക്കാണ് അത് സാധ്യമാകുന്നത്. നമുക്ക് ഈ ഇതില്ലാത്ത കുട്ടികൾക്ക് പലപ്പോഴും TVയും അല്ലെങ്കിൽ വായനശാലകളിലൊക്കെ മറ്റേ TV മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ TVയിലുള്ള ഇത് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ കുറെ കൂടി ഇത്
മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടാവത്തില്ലേ? പ്രത്യേകിച്ച് കുറച്ചുകൂടി പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും ഒരു അവസ്ഥ ഉണ്ടാവില്ല. അത് സ്കൂൾ തുറക്കുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റുമോ? സ്കൂൾ തുറക്കുമ്പോൾ ഇത് ക്ലാസ് എടുത്തു എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അത്, ഇത് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ ഇടയ്ക്കുള്ള ഒരു അക്കാഡമിക് ഇൻ്റർവെൻഷൻ മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കുട്ടികൾക്ക് അതിൻ്റെ സാധ്യത ഇല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ടെലിവിഷനിലൂടെ സാറ്റലൈറ്റിലൂടെ കൊടുക്കാനുള്ള തീരുമാനം എത്താനെങ്കിലും. മാത്രമല്ല, എസ് എസ് കെയുടെ പ്രവർത്തകർ ഈ ക്ലാസ്സുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് എല്ലാ സ്കൂളുകളും ലാപ്ടോപ്പും തയ്യാറാക്കി ഈ സൗകര്യമില്ലാത്ത കുട്ടികളുടെ വീടുകളിൽ പോയി പോലും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൗകര്യം ഇല്ലാത്തവർക്ക് ഇത്തരമൊരു ആക്സസ് ഉണ്ടാക്കി അവരെ കൂടി ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവില്ല. വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കുട്ടികളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെ പരിഹരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പപ്പം തന്നെ അത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം കേരളത്തിൽ വരാൻ പോകുന്നില്ല. ഇനി മുന്നോട്ട് പോകും തോറും ഇത് കുറേ കൂടി മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. കാരണം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് വരെ എസ് സി ആർ ടിയിൽ ചർച്ച നടക്കുകയായിരുന്നു എങ്ങനെ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തണമെന്ന്. തീർച്ചയായിട്ടും എല്ലാവരുടെയും അഭിപ്രായം കൂടിയനുസരിച്ച് കേരളത്തിലെ 100% കുട്ടികൾക്കും ഒരേപോലെ അക്കാഡമിക് ആക്ഷൻ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു തലത്തിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്കൃതം, അറബിക്, ഉറുദു വിഷയങ്ങളിലെ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഒരു പരാതി ഉണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തുടങ്ങിയില്ലേ? എന്താണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തുടങ്ങിയില്ലോ? തുടങ്ങി ഇല്ല. സംസ്കൃതം, ഭാഷ, അറബിക്, ഉറുദു, സംസ്കൃതം, 3 ഭാഷകൾ കഴിഞ്ഞ, അതായത് നമ്മുടെ ആദ്യത്തെ ട്രയൽ ഉണ്ടല്ലോ, ആദ്യത്തെ 2 മഹേഷെ, 2ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് 3ാമത്തെ ആഴ്ച തുടങ്ങുമ്പോൾ തിങ്കളാഴ്ച ഉറുദു ക്ലാസ്സും ചൊവ്വാഴ്ച അറബിക് ക്ലാസ്സും ബുധനാഴ്ച സംസ്കൃതം ക്ലാസ്സും ആയിരുന്നു. നാളെ എനിക്ക് കൃത്യമായ ഓർമ്മ അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെയായിരുന്നു. ഞാൻ സംസ്കൃതം ഇനി വരും, വീണ്ടും തീർച്ചയായിട്ടും വരും. മൺഡേ ഉറുദു, ട്യൂസ്ഡേ അറബി. അല്ല, കഴിഞ്ഞ ആഴ്ച ഇല്ല, തുടങ്ങിയെന്നാണ് ധാരണ. അല്ലെങ്കിൽ നോക്കാം, എങ്ങനെയല്ല, അതെല്ലാം പ്രിപ്പയർഡ് ആണ്. തുടങ്ങിയും ധരിക്കുന്നു, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. ഫീഡ്ബാക്ക് എന്തായാലും നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുക്കും. തീർച്ചയായും തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങാൻ തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ധാരണ. മഹേഷൊന്ന് നോക്കിക്കോളും, ഇതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് ബുക്ക് ഔദ്യോഗികമായിട്ടൊന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മളുടെ റിസൾട്ട് ബുക്ക് ഔദ്യോഗികമായി ഒന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം, റിസൾട്ട് ബുക്കും സി ഡിയും പബ്ലിഷ് ചെയ്തതിന് ശേഷം, കാരണം നിങ്ങൾക്ക് ആ ബുക്കും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് വരാം. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും.